കാനഡ ഫാം കാണാൻ വേണ്ടിട്ട് വന്നതാണ്. അതായത് നമ്മുടെ ക്യാൻബറ ഉള്ള കുറേ സുഹൃത്തുക്കള് ഇതൊക്കെ അന്ന് കണ്ട് നല്ല അടിപൊളിയാന്ന് പറഞ്ഞത് ഞങ്ങളൊരു ശനിയാഴ്ച ചുമ്പോ ഡ്രൈവിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 meters. അപ്പോൾ ഫ്രണ്ട്സ്, ഈ എന്താ വിന്നോയ്സ് കാരണം നമ്മുടെ സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് പിള്ളേരുമായിട്ട് ജസ്റ്റ് ഒരു ഡ്രൈവിനിറങ്ങി. നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരുപാട് പേര് വന്ന് കണ്ടൊരു സ്ഥലമാണ്. ഇവിടെ കനോലയുടെ സീസണാണ്. അപ്പോൾ ഇതുപോലെ കനോല പാടങ്ങൾ നല്ല രസമാണെന്ന് പറഞ്ഞതിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ ഹാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സംഭവം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഞങ്ങൾ വീഡിയോ കാണാം, എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനകത്തോട്ട് കയറാൻ ഒരു വഴി നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. അതായത് എല്ലായിടത്തും ഗേറ്റാണ്, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഗേറ്റ് ഒന്ന് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അവർ വന്ന് ചിലപ്പം വല്ലതൊക്കെ പറയും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതുണ്ടോ ഇതിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. എല്ലാക്കാൾ പൊക്കമുള്ള പുല്ലാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ചുമ്മാ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു 100-150 kilometers ഹാർഡൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഈ പോകുന്ന വഴി നമുക്ക് ഈ ഓസ്ട്രേലിയയിലെ ചെറിയ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അതായത് ഇത് കാണുമ്പം എനിക്ക് നമ്മുടെ നാട്ടിലെ ഒറ്റപ്പാലം അതുപോലൊക്കെ പോലെ തോന്നും. ഓസ്ട്രേലിയയിലെ ഒറ്റപ്പാലം എന്ന് വേണം പറയാം. അപ്പം ഇതിനകത്ത് എങ്ങനെയാ നമുക്ക് കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കയറാം, അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ജസ്റ്റ് കറങ്ങിയിട്ട് അല്ലാതെ അവിടെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ എടുത്ത് തകർന്ന് ഏറ്റവും അവിടെ നിൽപ്പുണ്ട്. അടിപൊളി അമ്മ എവിടെ ഉണ്ട്. വരുന്ന വഴി ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രെയിൻ കോപ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് വല്ല ഗോതമ്പ് വല്ലതും ഗോതമ്പ് ഫാക്ടറി ആണ്ടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഏതായാലും ഇതിന്റെ ഇവിടെ നിർത്താൻ കാര്യം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് നിർത്തി. അപ്പം വീഡിയോയിൽ എന്തുമാത്രം ബിൽഡിംഗ് എ സ്പേസ്ഷിപ്പ്. അപ്പൊ ഇതിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീഡിയോയിൽ ഒരിക്കലും അതിന് ജസ്റ്റിസ് ചെയ്യല. അതുപോലെ നല്ല ഹ്യൂജ് സാധനമാണ് അത്. ജസ്റ്റ് കണ്ടപ്പോ ജസ്റ്റ് നിർത്തി ഇതാണ് ലൊക്കാലിറ്റി. See the hurrah.
വഴി ഡ്രൈവ് ചെയ്ത് വരുന്ന വഴി കണ്ടാണ് ഇവിടെ എല്ലാം ഇതുപോലത്തെ ഒരു സൈസ് പർപ്പിൾ കളറിലുള്ള ഒരു സൈസ് പൂ വിരിഞ്ഞിപ്പുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ എന്താ ഓർമ്മ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വർഷങ്ങൾ കൂടി ഇടയ്ക്കിടയ്ക്ക് വിരിയുന്നൊരു പൂവുണ്ട് നമ്മുടെ മൂന്നാർ സൈഡില് നീലക്കുറിഞ്ഞി. അപ്പൊ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന അതേ പ്രതീതിയാണ് ഈ പൂ കാണുമ്പം തോന്നുന്നത്. പക്ഷെ ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നോക്കുമ്പോഴത്തേന് ദൈവമുണ്ടോ മുന്നോട്ട് ഇവിടെയെല്ലാം ഈ പൂ നിൽപ്പുണ്ട്. അതിനുശേഷം അതിനേക്കാളും അത്ഭുതം തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മൗണ്ടൻ മുഴുവൻ ഈ നീലക്കുറിഞ്ഞി പോലുള്ള ഇത് വിരിഞ്ഞു നിൽക്കുന്നത്. അത് ക്യാമറയിൽ അത് കാണാൻ പറ്റുമോന്നറിയത്തില്ല. പീപ്പിൾ പ്ലാൻ ചെയ്താണോന്ന് അറിയത്തില്ലടാ സാമു. ആയിരിക്കും അനോജ് അവരൊരു ടൈം ലാപ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്താണ് അതിന്റെ ഔട്ട്കം എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയയിലൊരു ഒരു ടിപ്പിക്കൽ ഒരു വില്ലേജ് എന്ന് പറയാം. അനോജ് അവിടെ നിന്ന് ഇവിടെ ഒരു ഹിസ്റ്റോറിക് പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഫോട്ടോ അനോജ് അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് വില്ലേജിലെ ഷോപ്സ് ഒക്കെ ഉള്ളത്. നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ ടുത്തോ ഒരു ടൈം ലാപ്സ് എടുത്തതാണ് മറ്റേ ക്യാമറ ആണോ? ഒരുപാട് ക്യാമറ ആയാലും പ്രശ്നമാണ്. ഇത് കുതിര കണ്ടോ? ഇതാ കുറച്ചും കുറച്ച് അന്വേഷ ചോദിച്ചില്ലായിരുന്നു. കുതിര ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രെയിലർ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം സ്കൂൾ അവധിയുടെ ലാസ്റ്റ് വീക്കെൻഡാണിന്ന്, ശനിയാഴ്ച. അപ്പം നാളത്തെ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. വീണ്ടും എല്ലാം പഴയപടി തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഇനി അടുത്ത വീഡിയോ കാണാം. മനസ്സിലാവും. ഗോഡ് ബ്ലസ്. Come to see the horizon, turn us to thousands, and we'll grow in number, fueled by. Come to see the horizon, turn us to thousands.